السلام عليكم ورحمة الله وبركاته. ألوان القصائد المنتقات إن أفضل العلماء preliminary second year لا بستقتله رندامتة chapter أنا إنه بديكم بوجندي سخر أندا درمشتنا آية سخر. هي سخر أنا برجندي وري آلودة بيران. يرو كافيدا إيدي هذا صحابية آية الخنساء رضي الله عنها إن مهدي آن. ഈ ഒരു ഹൻസാന് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, സഹറും അതുപോലെ തന്നെ മുആവിയയും. ആദ്യമായി കൊണ്ട് മുആവിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ശേഷം സഹറും കൊല്ലപ്പെട്ടു. ഈ സഹർ കൂടി കൊല്ലപ്പെട്ടപ്പോൾ തൻ്റെ സഹോദരനെ സംബന്ധിച്ച് ഹൻസ റളിയല്ലാഹു അൻഹ എഴുതിയ ഒരു അനുശോചന കാവ്യമാണ് സഹർ അന്നദ എന്ന് പറഞ്ഞത്. അപ്പോൾ സഹർ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരൻ്റെ പേരാണ്. അന്നദ എന്ന് പറഞ്ഞാൽ നദ എന്ന് പറഞ്ഞ വാക്കിൻ്റെ നേരെ അർത്ഥം ധർമ്മം എന്നാണ്. അങ്ങനെ ധർമ്മിഷ്ഠൻ എന്ന് വന്നത് അദ്ദേഹം ധർമ്മം കൂടിക്കൂടി ധർമ്മത്തിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം മാറിയത് കൊണ്ടാണ് സുഹർ അന്നദ ധർമ്മിഷ്ഠനായ സുഹർ എന്ന ഈയൊരു ഹെഡിങ് വന്നത്. ഉദാഹരണമായിട്ട് കിനായത്തായിക്കൊണ്ട് നാം പറയാറുണ്ട് സെയ്ദുൻ അദിലുൻ. അദിലുൻ എന്ന് പറഞ്ഞാൽ നീതിയാണ്. ആദിലുൻ എന്ന അർത്ഥത്തിൽ, നീതിമാൻ എന്ന അർത്ഥത്തിൽ അദിൽ പ്രയോഗിക്കുന്നത് പോലെ സുഹർ അന്നദ നദ എന്ന വാക്കിനെ ധർമ്മിഷ്ഠൻ എന്ന അർത്ഥത്തിൽ കൊടുത്തതാണ്. അപ്പോൾ ധർമ്മിഷ്ഠനായ സഹർ അൽ ഹൻസ റളിയല്ലാഹു അൻഹ. അത്താരീഫ് ബിഷായിർ, കവിയെ പരിചയപ്പെടുക. തമാലുർ ബിൻത് അമ്ർ ബിൻ ഹാരിസ് ഷരീദ്, അമ്ര ബിൻ ഹാരിസ് ഷരീദ് എന്നാണ് പിതാവിൻ്റെ പേര്. സഹാബിയത്തുൻ, സഹാബിയത്തായ വനിതയാണ്. വ ഷായിറത്തുൻ മുഹല്ലറമത്തുൻ മിൻ മുലർ, മുലർ ഗോത്രത്തിൽപ്പെട്ട മുഹല്ലറമി കവയത്രിയാണ്. മുഹല്ലറമി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെയും ജാഹിലിയ കാലഘട്ടത്തെയും രണ്ട് കാലഘട്ടത്തും ജീവിച്ച ആളുകൾക്കാണ് മുഹല്ലറമത്ത് എന്ന് പറയുക. അഷ്അറു ഷവാഇരിൽ അറബ്, അറബികൾ ഏറ്റവും പ്രസിദ്ധയായ കവിയാണ്. അഷ്അറുഹുന്ന അലൽ ഇത്ലാഖ്, നിരുപാധികം വലിയ കവിയായി എണ്ണപ്പെടുന്ന മഹദിയാണ്. മിൻ അഹ്ലി നജിദ്, നജിദ് ഗോത്രക്കാരിൽപ്പെട്ട മഹദിയാണ് അൽ ഹൻസ റളിയല്ലാഹു അൻഹ. ആഷത്ത് അക്സറു ഉംരിഹാഫിൽ അഹദിൽ ജാഹിലിയ, തൻ്റെ വയസ്സിൻ്റെ മിക്ക ഭാഗവും ജാഹിലിയ കാലഘട്ടത്തിലാണ് അവൾ ജീവിച്ചത്. വ അദ്രക്കത്തിൽ ഇസ്ലാം ഓഫ് അസ്ലമത്, അങ്ങനെ ഇസ്ലാമിന് എത്തിക്കുകയും മുസ്ലിമാവുകയും ചെയ്തു. അക്സറു ഷൈരിഹ വ അജുവദുഹു റസാ ഉഹ ലി അഹവൈഹ സുഹർ വ മുആവിയ, തൻ്റെ കവിതകളിൽ മിക്ക കൂടുതൽ കവിതകളും തൻ്റെ സഹോദരന്മാരായ സുഹർ മുആവിയ എന്ന അവരെ പറ്റിയുള്ള അനുശോചന കാവ്യമാണ്. റസാ എന്ന് പറഞ്ഞാൽ അനുശോചന കാവ്യം. വക്കാന ഖദ് കുതിലാ ഫിൽ ജാഹിലിയ, അവർ രണ്ടുപേരും ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലഹാ ദീവാനു ഷൈരിൻ, ആ ഹൻസ റളിയല്ലാഹു അൻഹക്ക് കവിതാ സമാഹാരങ്ങളുണ്ട്. ഫീഹി മാ ബഖിയ മഹ്ഫൂളം മിൻ ഷൈരിഹ, ആ കവിതകളിൽ സൂക്ഷിക്കപ്പെട്ടത് വളരെ കുറവാണ്, വളരെ കുറഞ്ഞ ഭാഗങ്ങളെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. വക്കാന ലഹ അർബഅത്തു ബനീന, അവൾക്ക് നാല് മക്കളുണ്ടായിരുന്നു. ഷഹീദു ഹർബൽ ഖാദിസിയ, അവരൊക്കെ ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തു. ഫജാലത്ത് തുഹരിലുഹും അല സബാത്തി അത്തസ്തുഷ്ഹിദു, അങ്ങനെ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ അവൾ ആറു വനിത അവരെ പ്രേരിപ്പിച്ചു കൊണ്ടായിരുന്നു. അത്തസ്തു ഷഹീദു ജമീഅൻ, അങ്ങനെ അവരെല്ലാവരും രക്തസാക്ഷിത്വം വഹിച്ചു. ഫഖാലത്ത്, അങ്ങനെ ഈ ഹൻസ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തൻ്റെ എല്ലാ മക്കളും രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ ഹൻസ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ശർറഫനി ബിസ്തിഷ്ഹാദിഹിം, അവർക്ക് രക്തസാക്ഷിത്വം നൽകി എന്നെ അനുഗ്രഹിച്ച അള്ളാഹുവിനിക്കാകുന്നു സർവസ്തുതിയും. ഇനിയൊരു പാഠത്തിൻ്റെ രത്നച്ചുരുക്കം, ഇതിൻ്റെ ആശയം. കാനലിൽ ഹൻസായി അഹവാനി മിൻ സാദാത്തിൽ അറബ് ഹുമാ മുആവിയത്തു വ സഹ്റു, ഹൻസ റളിയല്ലാഹു അൻഹക്ക് രണ്ട് അറബി നേതാക്കന്മാരിൽപ്പെട്ട രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. അവകൾ മുആവിയ, സുഹർ എന്നീ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. വക്കാന സഹ്റു അക്സറ ബിറൻ വ അതുഫൻ അലൈഹ, കൂടുതൽ നന്മയും കൃപയൊക്കെ സുഹറിനായിരുന്നു ഈ ഒരു മഹദിയോടുണ്ടായിരുന്നത്. വക്കത് കുത്തില മുആവിയത്തു, അങ്ങനെ മുആവിയ കൊല്ലപ്പെട്ടു. ഫ ഹസിനത്ത് ലി ഫഖദിഹി, അങ്ങനെ മുആവിയയുടെ തിരോധാനത്തിൽ മഹദി അങ്ങേറ്റം സങ്കടപ്പെട്ടു. വ
വഹീനമ കുത്തില സഹ്റു, സഹ്റു കൂടെ കൊല്ലപ്പെട്ടപ്പോൾ, ഫാല ബിഹൽ ഹുസ്നു, സങ്കടം ചാലിട്ടൊഴുകി. വ അൻഷഅത്ത്, അങ്ങനെയും മഹദി ഉണ്ടാക്കി. മറാസീഹൽ ഖാലിദിയ, ശാശ്വതമായൊരു അനുശോചന കാവ്യം നിർമ്മിച്ചു. അല്ലത്തീ തുസവ്യറു ആലാമഹ, തൻ്റെ വേദനകളെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു അനുശോചന കാവ്യം മഹദി നിർമ്മിച്ചു. വ തുഅബ്ബിറു അനിൽ ഹുസ്നിൽ അമീഖ്, തൻ്റെ ഗാഢമായ സങ്കടങ്ങളെ അവൾ അതിൽ വരച്ചു കാണിക്കു, തുറന്നു കാണിക്കുന്നു. മുഷീദത്തൻ ബി മനാഖിബി സഹർ വ ഫലാഇലിഹി, സഹറിൻ്റെയും അവൻ്റെ ശ്രേഷ്ഠതകളെയും വിവരിക്കുന്ന ഒരു അനുശോചന കാവ്യം അവൾ നിർമ്മിച്ചു. വഹാദിഹിൽ ഖസീദത്തു, ഈയൊരു കവിത, ഇഹ്ദ മറാസീഹ, ഹൻസാഇൻ്റെ ഒരു അനുശോചന കാവ്യങ്ങൾപ്പെട്ടതാണ്. ഇഹ്ദ മറാസീഹ ഫി സഹർ, സഹറിനെ സംബന്ധിച്ചുള്ള ഹൻസാഇൻ്റെ ഒരു അനുശോചന കാവ്യങ്ങൾപ്പെട്ടതാണ്. അല്ലതീ തതഹദ്ദസത് അൻ അംജാദിഹി, അവൾ ഹൻസാ സുഹറിൻ്റെ മഹത്വങ്ങളെ പരാമർശിക്കുന്ന, സുഹറിനെ പറ്റിയുള്ള ഒരു അനുശോചന കാവ്യത്തിൽപ്പെട്ടതാണ് സുഹർ അന്നദ എന്ന് പറഞ്ഞ ഈയൊരു കവിത. ഇനി കവിതയുടെ വരികൾ ശ്രദ്ധിക്കാം. അ ഐനയ്യ ജൂത വലാ തജ്മുദ അലാ തബിക്കിയാനി ലിസുഹരിന്നദ. അ ഐനയ്യ, എൻ്റെ രണ്ടു കണ്ണുകളെ, ജൂത, നിങ്ങൾ നല്ലവണ്ണം കണ്ണീരൊഴുക്കൂ. ഇവിടെ ജൂത എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം ധർമ്മം എന്നാണ്. കണ്ണിൻ്റെ ധർമ്മം കണ്ണീരൊഴുക്കലാണല്ലോ, അതുകൊണ്ടാണ് ജൂത എന്ന് പറഞ്ഞത്. വലാ തജ്മുദ, ആ രണ്ട് കണ്ണുകളും നിലച്ചു പോകരുത്, അതായത് കണ്ണീരൊഴുക്കാതെ രണ്ട് കണ്ണുകളും നിലച്ചു പോകരുത്. അലാ തബിക്കിയാനി, നിങ്ങൾ കരയുന്നില്ലേ, ലി സുഹറിന്നദ, ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ സുഹറിനെ ഓർത്ത് നിങ്ങൾ കരയുന്നില്ലേ എന്ന് തൻ്റെ സഹോദരനെ കുറിച്ച് ഹൻസാ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നെക്സ്റ്റ് ലൈൻ, അലാ തബിക്കിയാനി, നിങ്ങൾ കരയുന്നില്ലേ, അൽ ജരി അൽ ജമീല, സുന്ദരനായ ധൈര്യശാലിയെ ഓർത്ത് നിങ്ങൾ കരയുന്നില്ലേ. അപ്പോൾ സുഹറി വളരെ ഭംഗിയുള്ള ആളായിരുന്നു, അങ്ങേയറ്റം ധൈര്യശാലിയായിരുന്നു. ജരി എന്ന് പറഞ്ഞാൽ ധൈര്യശാലി. അലാ തബിക്കിയാനി, നിങ്ങൾ കരയുന്നില്ലേ, അൽ ഫത സയ്യിദ, നേതാവായ ഈ യുവാവിനെ ഓർത്ത് നിങ്ങൾ കരയുന്നില്ലേ. ഇനി സുഹറിൻ്റെ മഹത്വങ്ങളെ വിവരിക്കുകയാണ്. തൊവീലൻ നിജാദി, അങ്ങേയറ്റം നീളമുള്ള ആളായിരുന്നു. നേരെ അർത്ഥം വാളുറ നീളമുള്ള ആളായിരുന്നു, വലിയ വാളുറയുള്ള ആളാണ്. ഇതൊരു കിനായത്താണ്, ഉയരമുള്ള ആളെന്ന് സൂചിപ്പിക്കാൻ കൊടുക്കുന്നൊരു കിനായത്താണ്. വലിയ ആളുകൾക്കാണ് വലിയ വാളുറ വേണ്ടത്, അതുകൊണ്ട് തൊവീലൻ നിജാദി എന്ന് പറഞ്ഞാൽ വലിയ വാളുറ ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള ആളായിരുന്നു. റഫീ അൽ ഇമാദി, ഉന്നത സ്ഥാനമുള്ള ആളാണ്. ഇമാദ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം വീടിൻ്റെയൊക്കെ തൂണുകൾക്കാണ് ഇമാദ് എന്ന് പറയുക. ഇവിടെ സ്ഥാനം എന്ന അർത്ഥത്തിലാണ് ഇമാദ് കൊടുത്തത്. അപ്പോൾ തൊവീലൻ നിജാദി, നല്ല നീളമുള്ള ആളായിരുന്നു. റഫീ അൽ ഇമാദി, ഉന്നത സ്ഥാനമുള്ള ആളായിരുന്നു. സാദ അഷീറത്തഹു അമ്രത, തൻ്റെ കുടുംബം അദ്ദേഹം, സാദ അഷീറത്തഹു, അദ്ദേഹം നയിച്ചു, തൻ്റെ കുടുംബത്തെ അദ്ദേഹം നയിച്ചു. അമ്രത, അമ്രതായിരിക്കെ, അമൃത് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമായിരിക്കെ തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ അദ്ദേഹം നയിച്ചു. ഇതിൽ ഖൗമു മദ്ദൂബി ഐദീഹിം ഇരൽ മജിദി മദ്ദ ഇലൈഹി അത. ഇതിൽ ഖൗമു മദ്ദു, തൻ്റെ സമകാലികർ നീട്ടുമ്പോൾ, ബി ഐദീഹിം, അവരുടെ കരങ്ങളെ, തൻ്റെ സമകാലികൾ അവരുടെ കരങ്ങൾ നീട്ടുമ്പോൾ, ഇല എങ്ങോട്ട് നീട്ടുമ്പോൾ, ഇലൽ മജിദി, മഹത്വത്തിലേക്ക്. അപ്പോൾ തൻ്റെ സമകാലികരൊക്കെ മഹത്വത്തിലേക്ക് അവരുടെ കരങ്ങൾ നീട്ടുമ്പോൾ, മദ്ദ ഇലൈഹി അത, അവരുടെ മുമ്പ് ഇദ്ദേഹം അങ്ങോട്ട് കൈ നീട്ടും, അതായത് അവരെയൊക്കെ കവച്ചു വെക്കും. അപ്പോൾ മജിദിൻ്റെ വിഷയത്തിൽ, മഹത്വത്തിൻ്റെ വിഷയത്തിൽ മറ്റ് തൻ്റെ സമകാലികരെയൊക്കെ മറികടക്കുന്ന രൂപത്തിലായിരുന്നു സുഹറ് ഉണ്ടായിരുന്നത്. അങ്ങേയറ്റം മഹത്വം ഉള്ള, മഹത്വം കൽപ്പിക്കുന്ന, മഹത്വം ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. ഫനാലല്ലദീ ഫൗഖ ഐദീഹിം മിനൽ മജിദി സുമ്മ മലാ മുസ്ഇദ. ഫനാല, അങ്ങനെ സുഹർ നേടിയെടുത്തു. അല്ലദീ ഫൗഖ ഐദീഹിം മിൻ മജിദ്, മിനൽ മജിദി, അവരുടെ കൈകൾക്ക് മുകളിലുള്ള മഹത്വത്തെ ഇദ്ദേഹം നേടിയെടുത്തു. സുമ്മ മലാ മുസ്ഇദ, അങ്ങനെ അദ്ദേഹം പിന്നെ മുകളിലേക്ക് കയറിപ്പോയി, അതായത് അവരെ എല്ലാം കവച്ചു വെക്കുന്ന
കവച്ചു വെക്കുന്ന രീതിയിൽ ധർമ്മം ചെയ്തുകൊണ്ട് അദ്ദേഹം അവരെയൊക്കെ മേലക്കടന്നു. അപ്പോൾ ധർമ്മത്തിൻ്റെ വിഷയത്തിൽ തൻ്റെ സമകാലികരെയെല്ലാം കവച്ചു വെക്കുന്ന രീതിയിലായിരുന്നു സുഹറിൻ്റെ ധർമ്മം. യുക്കല്ലിഫുഹുൽ ഖൗമു മാ ആലഹും വൈൻകാന അസ്ഗറഹും മൗലിദ. യുക്കല്ലിഫുഹുൽ ഖൗമു തൻ്റെ സമൂഹം അദ്ദേഹത്തെ പ്രയാസപ്പെട്ട് ഏൽപ്പിക്കാറുണ്ട്. മാ ആലഹും അവർക്ക് ഭാരമാകുന്ന കാര്യങ്ങൾ, അപ്പോൾ തൻ്റെ സമൂഹത്തിന് ഭാരമാകുന്ന കാര്യങ്ങളൊക്കെ സമൂഹം സുഹറിനെ ഏൽപ്പിക്കും. വൈൻകാന അസ്ഗറഹും മൗലിദ, എത്തരത്തിൽ ജന്മം കൊണ്ട് അവരെക്കാൾ എത്രയോ ചെറുതാണ് സുഹർ, എന്നിട്ട് പോലും അവർക്ക് പ്രയാസമായ കാര്യങ്ങളൊക്കെ അവർ സുഹറിനെ ഏൽപ്പിക്കും. സുഹർ അത് ഭംഗിയായി ചെയ്യും, അതുകൊണ്ട് തന്നെ സുഹറിന് അവർ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും. സുഹർ വളരെ അവരെക്കാൾ ചെറിയ കുട്ടിയാണ്, എന്നിരിക്കെ തന്നെ സുഹർ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിന് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ അവർ സുഹറിനെ ഏൽപ്പിക്കും. തറൽ മജിദ യഹ്വി ഇലാ ബൈതിഹി, മഹത്വം സുഹറിൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്നതായിട്ട് നിനക്ക് കാണാം. യറാ, സുഹറിന് തന്നെ അഭിപ്രായമുണ്ട്. അഫ്ലൽ അൽ കസ്ബി, ഏറ്റവും നല്ല സമ്പാദ്യം. ഐ യുഹ്മദ, അത് മറ്റുള്ളവരാൽ പ്രകീർത്തിക്കപ്പെടലാണ്. അപ്പോൾ എല്ലാ മഹത്വവും സുഹറിൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാ മഹത്വവും സുഹർ നേടിയെടുക്കും. വഇന്ദു കിറൽ മജിദു അൽ ഫൈതഹു തഅസ്സറ ബിൽ മജിദി സുമ്മർത്തദ. വൈന്ദുക്കിറൽ മജിദു, മഹത്വത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ. അൽഫൈത്തഹു, നിനക്ക് സുഹറിനെ കാണാൻ കഴിയും. തഅസ്സറ ബിൽ മജിദി, മഹത്വം കൊണ്ട് അരയെടുപ്പുടുക്കും. സുമ്മർത്തത, പിന്നെ മേൽത്തട്ടം ധരിക്കുകയും ചെയ്യുന്നതായിട്ട് നിനക്ക് കാണാം. ഇതുമൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അതായത് എവിടെ ധർമ്മമുണ്ടോ അവിടെയൊക്കെ സുഹർ ഓടിച്ചെന്ന് അരയെടുപ്പുടുത്തിട്ടും മേൽത്തട്ടം ധരിക്കുമെന്ന് പറഞ്ഞാൽ ആ ധർമ്മങ്ങളൊക്കെ സുഹർ ചെയ്യും. അങ്ങനെ അരയെടുപ്പും മേൽത്തട്ടവും ധരിച്ചാൽ ശരീരമാകെ മൂടുമല്ലോ. അതേ പ്രകാരം ആ ധർമ്മത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങളെല്ലാം സുഹർ ചെയ്യും എന്നർത്ഥം. ഇതാണ് ഈ ഒരു കവിത. ഇതിൻ്റെയൊക്കെ ടെക്സ്റ്റിൽ തന്നെ ഇതിൻ്റെ വാക്കിന് അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വായിച്ച് ശരിക്കും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.